എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡ് വിശേഷങ്ങൾ തന്നെ ഇന്നും പറയാം. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയത്. അതിനുശേഷം കുട്ടികളുമായി ഞങ്ങളൊരു പാർക്കിൽ പോയി. ഞങ്ങളുടെ കൂടെ മകൻ്റെ കുട്ടി, അവരുടെ കൂട്ടുകാരുടെ കുട്ടികൾ, അങ്ങനെ പല ആൾക്കാർ കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആദ്യമായി ഞങ്ങൾ കുട്ടികളോടൊപ്പം ഈ പാർക്കിലാണ് എത്തിയത്. ഡബ്ലിന് ഏറ്റവും അടുത്തുള്ള ഒരു ടൗണായ ചാൾസ് ടൗൺ എന്ന സ്ഥലത്താണ് ഈ പാർക്ക്. ഈ കാണുന്ന പോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ സൈഡിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കളിസ്ഥലങ്ങൾക്കൊപ്പം പല പല റൈഡ് കുട്ടികളൊക്കെ അതിൽ കയറി കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കും. കുട്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ വലിയ കെട്ടിടങ്ങളുണ്ട്. ഈ കാണുന്നത് പലതും ഫ്ലാറ്റുകളാണ്. ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, മഴയില്ല, അധികം തണുപ്പുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പാർക്കൊക്കെ എല്ലാ സ്ഥലവും ചുറ്റി നടന്ന് കണ്ടു. ഒരുപാട് ചെടികളുണ്ട്, പൂവുള്ളതും പൂവില്ലാത്തതുമായ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇരുതര ബസ്സുകൾ കാണാം. അതിനുശേഷം അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി. ഇവിടെ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്, അവിടെ കയറി പർച്ചേസ് നടത്തണം. ഷോപ്പിംഗ് സെൻ്ററിൽ ഒരുപാട് കടകളുണ്ട്. ഡാൻസ് എന്നാണ് ഈ കടയുടെ പേര്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാക്കി വെച്ച ചെടികളാണ്. ഇത് പ്ലാസ്റ്റിക് ചെടികളാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവനുള്ള ചെടികളാണെന്ന് തോന്നും. നല്ല ഭംഗിയാണ്, നല്ല ജീവനുള്ള ചെടികൾ പോലെ തന്നെയുണ്ട്. നല്ല ഭംഗിയായിട്ട് അവർ എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുള്ള ഒരു വലിയ ഷോപ്പിംഗ് സെൻ്ററാണ്. ഡാൻസ് എന്നാണ് ഒരു പേര്. അയർലൻഡിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻ്ററുകളിൽ ഒന്നാണ് ഡാൻസ്. ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ വലിയ വലിയ ഷോപ്പിംഗ് സെൻ്ററുകളുണ്ട്. മറ്റ് പല കമ്പനികളുടെയും വലിയ ഷോപ്പിംഗ് സെൻ്ററുകളും ഈ നാട്ടിലുണ്ട്. അതിൽ കുറേ സ്ഥലത്തൊക്കെ നമുക്ക് പോകാം. ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ്, ഷർട്ട്, കുട്ടികളുടെ ഉടുപ്പുകൾ എന്ന് വേണ്ട ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതാ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കാണുമ്പം ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതിൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. പക്ഷേ നമുക്കിന്നും ഒരുപാട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഡാൻസ് പോലെ ഇവിടെ പല പല ഷോപ്പിംഗ് സെൻ്ററുകളുണ്ട്. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണുന്നതാണ്. അപ്പം നമ്മൾ കാണുന്നതിൽ ഏതാ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളെയും കാണിക്കുന്നതാണ്. അങ്ങനെ ഇതാ ഇതിനകത്തുള്ള സാധനങ്ങളുണ്ട്, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. നമുക്ക് നോക്കി നിന്ന് പോകും. ഞങ്ങളും ഇവിടെ നിന്ന് ചില ചില സാധനങ്ങൾ വാങ്ങിച്ചു. ഇപ്പോൾ തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു. ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇവിടെ വന്നത്. ഇവിടെ എല്ലാ കടകളും, സാധാരണ കടകളൊക്കെ 6 മണിയോടുകൂടിയെല്ലാം അടയ്ക്കും. ഇതുപോലെ ചില കടകൾ മാത്രമേ രാത്രിയിൽ 9 മണി വരെയൊക്കെ തുറന്നിരിക്കുകയുള്ളൂ. നിങ്ങൾക്കെല്ലാം ഇത് നേരിട്ട് കാണാം. നല്ലയിനം ഫാൻസിൻ്റെ ശേഖരങ്ങൾ കാണാം. അതുപോലെ ചെരുപ്പുകൾ, കുട്ടികളുടെ കളിപ്പാട്ടം, ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. നമുക്കിതെല്ലാം നമുക്ക് തന്നെ പെരുക്കിയെടുക്കാം. ഇതാണ് കളിപ്പാട്ടങ്ങൾ, ഒരുപാട് ചെരുപ്പുകൾ, പൂവ്. ഇതൊക്കെ പ്ലാസ്റ്റിക് പൂക്കളാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചെടി പോലെ തന്നെ തോന്നും. ഒരുപാട് ചെടികളും പൂക്കളും ഇതേ രീതിയിൽ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിലയ്ക്ക് വിൽക്കാനും കൂടിയാണ്. പുതപ്പുകൾ, ഇവിടെ തണുപ്പ് കൂടിയ സ്ഥലമായതുകൊണ്ട് ഒരുപാട് പുതപ്പുകൾ, കമ്പിളി. Some batter in your brain. That's why I say fake it till
കപ്പ സോസറ് കപ്പ ഗ്ലാസുകൾ പാത്രങ്ങളുടെ തന്നെ വൻ ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം കണ്ടാലും കാഴ്ചകൾ നമ്മളോട് തീരുന്നില്ല. ഇല്ലടക്കുന്നതിന് 7-8 കിലോമീറ്റർ ഇവിടെ കാണാൻ നിറഞ്ഞിരിപ്പുണ്ട്. ഒരു വശം മുഴുവൻ പാല്, പഴം, പച്ചക്കറി, പലചരക്ക് സ്ഥലങ്ങൾ സാധനങ്ങളാണ്. എല്ലാം പാക്കറ്റിലാണ്. നമുക്ക് എല്ലാ ആവശ്യത്തിന് എടുക്കുക, എല്ലാ സാധനം കിട്ടും അല്ലേ. കൗണ്ടറിൽ വരിക, ബില്ലടയ്ക്കുക. ചെടികൾ വീണ്ടും നമ്മൾ ഇറങ്ങി വരികയാണ്, ഇറങ്ങി പോവുകയാണ്. ഇല്ലടത്ത് നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ തിരക്ക് ഇതിലെ കുറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ അടിയിലാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും 100 കണക്കിന് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്തു വെച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.